നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം പരവൂർ തെക്കുംഭാഗം ബീച്ചിലെത്തിയ അമ്മയ്ക്കും മകനും നേരെ സദാചാര ഗുണ്ട ആക്രമണം സംഭവവുമായി ബന്ധപ്പെട്ട് പരവൂർ സ്വദേശിയായ ആശിഷിനെ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തെമ്മലയിൽ വെച്ച് പോലീസ് പിടികൂടി തെക്കുംഭാഗം ബീച്ചിൽ എത്തിയ അമ്മയ്ക്കും മകനും നേരെ സദാചാര പോലീസ് ചമഞ്ഞ് ഗുണ്ട ആക്രമണം തിങ്കളാഴ്ച വൈകിട്ട് 3:30 സംഭവം എഴുകോൺ ചീരങ്കാവ് സ്വദേശികളായ കണ്ണങ്കര തെക്കതിൽ വീട്ടിൽ ഷംല 44 മകൻ സാലു 23 എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഷംലയുടെ ചികിത്സയുടെ ആവശ്യത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി തിരികെ മടങ്ങി വരുമ്പോൾ ഭക്ഷണം കഴിക്കാനായി തെക്കുംഭാഗം ബീച്ചിലെ റോഡരികിൽ വാഹനം നിർത്തിയിടുകയായിരുന്നു ഈ സമയത്ത് ഒരാൾ എത്തി ഇവർക്ക് നേരെ അസഭ്യം പറയുകയും തുടർന്ന് കമ്പിവടി ഉപയോഗിച്ച് കാറിൻ്റെ മുന്നിലെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു തുടർന്ന് വാഹനത്തിൽ നിന്നും മകൻ സാലു പുറത്തിറങ്ങിയപ്പോൾ മകനെയും കമ്പിവടി കൊണ്ട് മർദ്ദിച്ചു തടയാനെത്തിയ അമ്മ ഷംലയെയും ഇയാൾ പൊതിരെ തല്ലി മർദ്ദനത്തിൽ ഷംലയുടെ കൈകൾക്കും മുതുകിനും സാരമായി പരിക്കേറ്റു അതുപോയ ആളുകൾ സംഭവം കണ്ടു എങ്കിലും ആരും പ്രതികരിക്കാൻ തയ്യാറായില്ല തുടർന്ന് ഇവർ പരവൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു പോലീസ് സംഭവസ്ഥലം ഉടൻ സന്ദർശിച്ചുവെങ്കിലും പ്രതിയെ പിടികൂടാനായില്ല ഇതിനുശേഷം നെടുങ്കോലം താലൂക്ക് ആശുപത്രിയിൽ ഇവർ ചികിത്സ തേടി സാലുവിൻ്റെ കയ്യിലെ മുറിവ് ഗുരുതരമായതിനാൽ പിന്നീട് ഇവർ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് സംഭവത്തിൽ പരവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമായി നടത്തുന്നതിനിടയിലാണ് പ്രതി ആശിഷ് തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായി വിവരം കിട്ടിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തെമ്മലൈ പോലീസുമായി ബന്ധപ്പെട്ട് തെമ്മലയിൽ നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഈ മെഡിക്കൽ കോളേജിൽ പോയി ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് ഞാനും മോനും കൂടെ പോയിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു വന്ന് ഞങ്ങൾ ഈ പരവൂർ ഈ കാപ്പിൽ വീട്ടിനോട്ട് കഴിഞ്ഞോട്ട് വന്നപ്പം ഞാൻ പറഞ്ഞു മോനെ ഒരു ഫുഡ് വാങ്ങിക്കും രാവിലെ പോയതല്ലേ നമുക്കൊരു ഫുഡ് വാങ്ങിക്ക് നമുക്ക് ഇവിടെ ഹോട്ടലിലൊന്നും ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ലല്ലേ എന്നിട്ട് ഞാൻ പറഞ്ഞു ഫുഡ് വാങ്ങി നമുക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നൊരു ഹോട്ടലിൽ നിന്നൊരു ഫുഡും വാങ്ങിച്ചിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് അങ്ങോട്ട് കയറി വണ്ടിയുടെ ഡോർ അങ്ങോട്ട് തുറന്ന് ഫ്രണ്ട് ഡോർ ഞാൻ കൈ കഴുകാനാണ് ഇപ്പോൾ ഒരുത്തന്നെ ഒരു ഭയങ്കര ഒരു കമ്പിവടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് വെച്ച് ഇവിടെ എന്തുവാന്ന് ചോദിച്ചു ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് പിന്നെ ഇതേപോലെ ഞങ്ങൾ ഫുഡ് കഴിക്കുക ചേട്ടാ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിട്ട് വരിക ഇത് എൻ്റെ അമ്മയെ പറ അമ്മയോ എന്തോ തെളിവെന്നും പറഞ്ഞോട്ട് ഇറങ്ങി വാടി എന്ന് പറഞ്ഞിട്ട് അവനെ എൻ്റെ കൈ കയറി പിടിച്ചിട്ട് എൻ്റെ മുടിയിലും കൂടെ പിടിച്ച് എന്നെ വലിച്ച് ഇങ്ങനെ കാറിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് കുഞ്ഞ് ഓടി വന്നപ്പോഴത്തേക്ക് ഇവൻ ആ കമ്പിവടി വെച്ച് കാറിൻ്റെ ഫ്രണ്ടിലൊരടി അടിച്ച് ബാക്കിലും അടിച്ചിട്ട് ഇവൻ ഓടി വന്നിട്ട് എൻ്റെ കൊച്ചിൻ്റെ കൈക്ക് എന്തോ ഒരു സംഭവം എടുത്ത് ഇങ്ങനെ ഒന്ന് വീശുന്ന കണ്ടു അപ്പോഴത്തേക്കും ബ്ലഡ് എന്തോ ആണെന്ന് കണ്ടപ്പോഴത്തേക്കും ബ്ലഡ് എല്ലാം കൂടി ഇങ്ങനെ ഒഴുകി ഞാനങ്ങനെ ഓടി ഇറങ്ങി മോനെ എന്ന് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അവൻ ആ തറയിലിട്ട കമ്പിവടി എടുത്ത് എന്നെ തലങ്ങും വിലങ്ങും എന്നെ അങ്ങ് അടിച്ച് പിന്നെ ഞങ്ങൾക്ക് എന്തുവാണെന്നറിയാൻ വയ്യാതെ ഞങ്ങൾ ഓടി പെട്ടെന്ന് ഈ സ്റ്റേഷൻ ഏതാണെന്നും അറിയാൻ വയ്യ ആ ഹോസ്പിറ്റലിൽ അറിയാൻ വയ്യ ഞങ്ങൾ എങ്ങനെയോ വണ്ടി വിട്ടി ഇവിടെ ഞങ്ങൾ ഈ പരവൂർ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇപ്പോൾ പെട്ടെന്ന് CASIയും പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലാവാൻ പറഞ്ഞ് ബ്ലഡെല്ലാം കൂടെ കണ്ടുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് നെടുമ്പോലെ ഹോസ്പിറ്റലിൽ ചെന്ന് ഇവിടെ ഉള്ള രണ്ട് പിള്ളേർ ഏതാണെന്ന് അറിയാൻ വയ്യ അവർ ഞങ്ങൾക്ക് കൂടെ വന്ന് ഞങ്ങളെ ഈ ബ്ലഡൊക്കെ ഒഴുകി വണ്ടി ഓടിച്ച് വരുന്നതുകൊണ്ട് രണ്ട് കൊച്ചുങ്ങൾ ഞങ്ങളുടെ കൂടെ ഓടി വന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് തന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കിടത്തിയ ഒരു മരുന്ന് വാങ്ങിച്ച് എല്ലാം എഴുതി തന്നു അപ്പോഴത്തേക്ക് ഇവിടുന്ന് ഇവരെല്ലാം SIയും സാറും എല്ലാവരും വെണ്ടാ പോലീസും ഒക്കെ വന്നിട്ട് ഞങ്ങളുടെ മൊഴിയെല്ലാം എടുത്ത് സംസാരിച്ച് കാറിൻ്റെ ഇത് അടിച്ച് കാറെല്ലാം ഗ്ലാസ് എല്ലാം പൊട്ടി എൻ്റെ ഫോൺ മേടിച്ച് ഇവൻ എറിഞ്ഞ് എൻ്റെ നീ എന്നിട്ട് ഇവൻ എന്നെ ആക്ഷേപങ്ങൾ ഒരുപാട് ചീത്ത വിളിക്കുക എന്നെ അവൻ്റെ അമ്മയാണെന്ന് ഞാൻ തെളിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മോൻ ഞാൻ മോനാണോ മോൻ ഇതാണോ ഇത് ഞങ്ങൾ വേറെ അനാശ്വാസത്തിന് വന്നതാ അവനെ കഴിക്കാൻ ആഹാരം ഞങ്ങൾക്ക് കഴിക്കാൻ സമയം തന്നില്ല അവൻ എടുത്ത് ഈ വലിച്ച് എൻ്റെ കൈ പിടിച്ച് വലിച്ചിറക്കും അവനെന്നെ അവൻ എന്നെ ഇത്രയും ഞാൻ മെഡിക്കൽ കോളേജിൽ 16 വർഷമായിട്ട് ഞാനൊരു ചികിത്സയിലിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ടുള്ള പേഷ്യൻറ്റിനൂടെ ചെയ്ത പ്രവൃത്തി അവൻ എന്നെ കാണിച്ചത് എൻ്റെ കൈയിൽ നിന്ന് നടുവിനൊക്കെ അവനെ ഒരുപാട് എന്നെ അടിച്ചിട്ടുണ്ട് ഒരു കമ്പിവടി വെച്ച് കൊച്ചിനെ അവൻ എന്തോ ഇങ്ങനെ ഈ കണ്ണിൻ്റെ ഭാഗം കണ്ടില്ല കണ്ണിൻ്റെ അടുത്തും എല്ലാം ഇവനെ എന്നെ ആരും മുടിപ്പിട്ട് കുടിച്ചതുകൊണ്ട് എന്നെ കുത്തി വലിച്ച് പിടിച്ചിറക്കിയതാ ഞാൻ ഇറങ്ങി ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്തു അമ്മയാണോ നിങ്ങൾ അമ്മയാണെന്നൊന്നുമില്ല നിങ്ങൾ അമ്മയും മോനും അല്ലെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവൻ ജാതി വെച്ച് പറഞ്ഞ് സംസാരിച്ച് ഇത് ഞങ്ങൾ മുസ്ലിം അല്ലെന്നുള്ള രീതിയിൽ അവൻ പറയുന്നത് ഇത് പള്ളിയുടെ മുമ്പിൽ ഇതൊന്നും പറ്റത്തില്ലെന്ന്
ഞാനും അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു മുസ്ലിമാ എന്റെ അടുത്ത് അവൻ പറയുക ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഞാനും എന്റെ മോനും മാത്രമേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാണ് എല്ലാരും കൈയും കെട്ടി നോക്കിയിരിക്കും. ഇത്രയും ബ്ലഡ് ഒഴുകിയിട്ടോ ഈ സ്ത്രീയായ എന്നെ ഇത്രയും ഉപദ്രവിക്കുന്നത് കണ്ടിട്ടോ ആരും അവനെ തടസ്സം പോലും പിടിച്ചില്ല. അവൻ ഇങ്ങനെ അടിച്ചിട്ട് അവൻ കൈ പുറകെ കെട്ടി ഇങ്ങനെ ജേതാവിനെ പോലെ നിൽക്കുവായിരുന്നു ഞങ്ങളുടെ അടുത്ത്. പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ പെട്ടെന്ന് വന്ന് പരാതി കൊടുത്തു. ഇപ്പം ഞങ്ങളെ ബ്ലഡ് ഒക്കെ ഒഴുകുന്നുണ്ട്. സാറ് പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെയ്യും, പിന്നെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ആദ്യം അവൻ്റെ അപ്പം അവൻ്റെ ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, മെഡിക്കൽ കോളേജിലൊക്കെ റെഫർ ചെയ്യാന്ന് പറഞ്ഞു. വെയിൻ അങ്ങാണ്ട് കട്ടായിപ്പോയിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് പോകാൻ പറ്റത്തില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് അറ്റോൺമെൻറ്റിൽ പോവാ സി സി മെഡിക്കൽ പെരുമ്പഴ ചെന്ന് കുഞ്ഞിൻ്റെ എക്സ്റേ എടുത്തപ്പം വെയിൻ കട്ടായിട്ടുണ്ട്, പിന്നെ സ്റ്റിച്ച് ഇട്ടിട്ട് അപ്പം അതിൻ്റെ ഒന്ന് സ്റ്റിച്ചുണ്ട്. പിന്നെ ഇവിടെ ഇത്രയും അവനെ ഉപദ്രവിച്ചിട്ട് ഇപ്പം ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങൾ അമ്മയും മോനും ആണ് ഇപ്പം ലോകത്ത് ഒരമ്മയും മോനും ഞങ്ങളിപ്പോൾ എന്ത് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചുകൊണ്ട് കിടക്കണം അമ്മയാ മകനാണെന്നാണ്. സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ എന്താ പറയുന്നു? സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ ആദ്യമേ വലിയ റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു, പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം വിളിച്ച് ഇവിടുത്തെ നമുക്ക് എല്ലാ സപ്പോർട്ടും തന്ന് ഇവിടെ പിടിച്ച് നമ്മൾ പിടിക്കാൻ പിടിച്ച് ഞങ്ങൾക്ക് നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പരിക്കുകളൊക്കെ ഇവിടുത്തെ കണ്ടിട്ടുണ്ട്. അന്നേരം പറഞ്ഞ് ഇതെല്ലാം കണ്ടിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾ ഇതിൻ്റെ നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? പേരെന്താണ്? എൻ്റെ പേര് ഷംല. സ്ഥലം? ഞങ്ങളുടെ തീരങ്കാവ് എഴുകോൺ.